വെൽക്കം ബാക്ക് ടു സ്പാനർ 42. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു ട്രാവൽ വീഡിയോ ആയിട്ടല്ല, ഒരു ബൈക്കിൻ്റെ, അതായത് ചെറിയൊരു ബൈക്കിൻ്റെ ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് തമ്മിൽ കണ്ടതുപോലെ CD100 SS ആണ് ആ ഒരു ബൈക്ക്. ഇപ്പോൾ 1983-85 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹീറോ ഹോണ്ട ഒരു ബൈക്ക് അവതരിപ്പിച്ചത്, അതായത് CD100. അപ്പോൾ ആ ടൈമിൽ ആ ഒരു ബൈക്കിന് കുറേ പോരായ്മകളൊക്കെ ഉണ്ടായി. അപ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ആ ഒരു ബൈക്ക് പ്രൊഡക്ഷൻ നിർത്തിയിട്ട് അതിനുശേഷം നമ്മുടെ CD100 SS പുറത്തിറക്കി. അതായത് നമ്മുടെ സെയിം RX 100 ഇറങ്ങിയില്ലേ, 100 ഫസ്റ്റ് ഇറക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ കുറച്ചുകൂടിയും വണ്ടിയുടെ എഞ്ചിനൊക്കെ മാറ്റി, എഞ്ചിൻ മാറ്റി എല്ലാം കുറച്ചുകൂടിയും ഒന്ന് എന്താ പറയുക, കുറച്ചുകൂടി ഒന്ന് പവറൊക്കെ ഇട്ട് 135 ഇറക്കിയ പോലെ തന്നെ സെയിം. ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് CD100. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഇത് പറഞ്ഞാണ്, അതായത് നിർത്തിയിട്ട് കുറച്ചുകൂടിയും നൈസായിട്ട് വണ്ടി ഇന്ന് പണത്തൊക്കെ ഇറക്കി എന്നൊക്കെ പറഞ്ഞ പോലെ അതിൻ്റെ സ്റ്റിക്കറിലും മൊത്തത്തിലുള്ള ആ ഒരു കുറച്ച് ഒറ്റനോട്ടിൽ കാണുമ്പോൾ വണ്ടി സെയിം ആയിട്ട് തന്നെ തോന്നും, CD100 SS CD100. എന്നാലും കുറച്ചുകൂടിയും ഒന്ന് എന്താ പറയുക, പഴയ തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് അവർ നൈസായിട്ട് വണ്ടി വേറൊരു സാധനം പുറത്തിറക്കി. ആ ഒരു ബൈക്കാണ് ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത്. ഇന്ന് എന്നോടൊപ്പം ഉള്ള ഈ ഒരു ബൈക്ക് 96 മോഡൽ, അതായത് 1996 മോഡല് CD100 SS ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഈ ഒരു ബൈക്ക് നമ്മുടെ അളിയൻ്റെ കയ്യിൽ, അതായത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് കയ്യിൽ വണ്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് പുള്ളിക്ക് ആ വണ്ടിക്ക് 100 കിട്ടും മൈലേജ്. അത് കേട്ടിട്ട് എൻ്റെ തന്നെ റിലീവ് വരുന്നു ഇടയ്ക്ക്, കാരണം 100 മൈലേജ് എന്നൊക്കെ പുള്ളി തമാശക്കാണെങ്കിലും പുള്ളി പറയും ഇടയ്ക്കൊന്ന് പമ്പിൻ്റെ സൈഡിൽ വണ്ടി വെറുതെ ഒന്ന് കൊണ്ടുപോയാൽ മതി. അങ്ങനത്തെ എന്താ പറയുക, ആ ഒരു ടൈപ്പുള്ള വണ്ടിയാണിത്, അത്രയും മൈലേജിൻ്റെ ഈ ഒരു വണ്ടി. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയുടെ പെയിൻറ് സ്റ്റോക്കല്ല, ബാക്കിയെല്ലാം നല്ല വൃത്തിയിൽ, അതായത് നല്ല അടിപൊളി പെയിൻറ് കളറായാലും സ്റ്റിക്കർ ഒറിജിനലാണ്. ബാക്കി പെയിൻറ് നമ്മൾ വേറെ കളറാണ്, ബാക്കി എല്ലാം വണ്ടി സ്റ്റോക്കാണ്. ഇപ്പോൾ സീറ്റിൻ്റെ കവറൊക്കെ ഉണ്ട്, പിന്നെ സൈഡിൽ നമ്മൾ ചെറിയിട്ട് ബോക്സ് വെച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി സെറ്റാണ്, സ്റ്റോക്ക് വണ്ടി. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ എൻ്റെ അളിയൻ്റെ വണ്ടി ഉണ്ടായത് റെഡായിരുന്നു, അതായത് സ്റ്റോക്ക് ഒരു വണ്ടിയായിരുന്നു. ഇതിപ്പോൾ നല്ല വൃത്തിയുള്ളൊരു അടിപൊളി വണ്ടി നമ്മുടെ കമ്പിലിക്കുന്ന വർക്ക്ഷോപ്പിലെ സഫാൻ്റെ വണ്ടിയാണിത്. സഫാൻ്റെ അത് രാവിലെ തന്നെ പോയി വണ്ടിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് വണ്ടി കൂടുതൽ ശേഷങ്ങളിലേക്ക് പോവാം. നമ്മുടെ ബൈക്കിൻ്റെ ടയർ സൈസ് വരുന്നത് 18 ഇഞ്ചാണ്. ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് നമ്മുടെ ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ ഡ്രം ബ്രേക്സ് ആണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഈ ഒരു രീതിയിലാണ് ബൈക്കിൻ്റെ ഫ്രണ്ട് ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും വരുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. സ്ക്വയർ ഷേപ്പിലാണ് ഈ ഒരു ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ്. ഇതാണ് നമ്മുടെ ബൈക്കിലെ സ്വിച്ചസിൻ്റെ ഡിസൈൻസ്. വളരെ ക്ലീനായ ഒതുങ്ങിയ ഒരു മീറ്ററാണ് ഈ ഒരു ബൈക്കിൽ വന്നിരിക്കുന്നത്. 12 ലിറ്റർ ആണ് ടാങ്ക് കപ്പാസിറ്റി. പിന്നീട് വരുന്നത് ഈ ഒരു ബൈക്കിൻ്റെ എൻജിൻ. 97 cc 4-stroke സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എൻജിനാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്, വിത്ത് 4-speed ഗിയർ ബോക്സ്. ഫ്യുവൽ സപ്ലൈ സിസ്റ്റം കാർബണേറ്ററാണ്. ഈ ഒരു രീതിയിലാണ് ബൈക്കിൻ്റെ സൈഡ് പാനൽ. സ്പ്രിംഗ് ലോഡഡ് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ബാക്കിൽ വരുന്നത്. വളരെ ഒതുങ്ങിയ ക്രോം ടൈപ്പ് സൈലൻസറാണ് നമ്മുടെ ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഇതാണ് ഈ ഒരു ബൈക്കിൻ്റെ സാരി ഗാർഡിൻ്റെ ഡിസൈൻ. ഇതാണ് അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ ബാക്ക് ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഡിസൈൻ. ഇതാണ് ബാക്കിലെ കാരിയറിൻ്റെ ഡിസൈൻ. ചെയിൻ കവർ ഈ ഒരു രീതിയിലാണ്. ഫ്രണ്ടിലത്തേത് പോലെ തന്നെ 110 mm ഡ്രം ബ്രേക്സ് തന്നെയാണ് ബാക്കിലും വരുന്നത്. 18 ഇഞ്ചാണ് ബാക്ക് ടയർ സൈസ് വരുന്നത്.
ഈ ഒരു ബൈക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1960 mm ആണ്. ഈ ഒരു ബൈക്കിന്റെ വിഡ്ത് 720 mm ആണ്. ഈ ഒരു ബൈക്കിന്റെ ഹൈറ്റ് വരുന്നത് 1050 mm ആണ്. ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ CD100 SS വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ ടാറ്റ.